വടവാതുരിലെ വിസ്മയ സ്റ്റുഡിയോയിൽ ഇതിനോടകം തന്നെ 400-ലധികം സ്ഥാനാർത്ഥികളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ചിത്രം പകർത്താൻ വേണ്ടി എത്തിയിരിക്കുന്നത്. 120 ആളുകൾ ചിത്രങ്ങൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും നാളെയുമായി അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ട് ആളുകൾ വരുന്നുണ്ട്. വളരെ നല്ല രീതിയിലുള്ള ചിത്രങ്ങളാണ് ഇവിടുന്ന് നമുക്ക് നൽകുവാൻ കഴിയുന്നത്. വീണ്ടും വീണ്ടും അവർക്ക് വളരെ ഇഷ്ടം തോന്നിക്കൊണ്ട് വീണ്ടും അവർ തന്നെ ഓരോ ആളുകളെ കൂട്ടിക്കൊണ്ട് വരുന്ന ഇവിടെ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി തയ്യാറാകുന്നുണ്ട്. സന്തോഷിന്റെ മികവ് സ്ഥാനാർത്ഥികളും ശരി വെക്കുന്നു. സന്തോഷിന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് ചിത്രം പകർത്തൽ കേവലം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പോസ്റ്റർ ഞാനാണ് എടുത്തത്, അതിന് ചിത്രം എടുത്തത് ബാലകൃഷ്ണൻ സാറേ, ഗൗരിയമ്മ താമരാക്ഷൻ, അങ്ങനെ മിക്ക ആള് വൈക്കം മിഷൻ എല്ലാ ആളുകളെയും. ഇത്തവണ സന്തോഷിന്റെ ഭാര്യ ജലജയും വടവാതുർ ബ്ലോക്കിലെ സ്ഥാനാർത്ഥിയാണ്. ജലജയുടെയും ചിത്രം പകർത്തിരിക്കുന്നത് സന്തോഷ് തന്നെയാണ്. ഭാര്യ മത്സരിക്കുന്നത് മത്സരം തീരുമാനിച്ച സമയത്ത് തന്നെ ചിത്രം എടുക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും നമ്മുടെ തിരക്ക് എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥികൾ വലിയ രീതിയിലൂടെ വന്നുകൊണ്ട് സമയമാണ്. എങ്കിലും വളരെ കുറച്ച് സമയം രാത്രിയിലാണ് പുള്ളിക്കാലത്തിൽ ചിത്രം എടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. വളരെ കുറച്ച് സമയം കൊണ്ട് എടുക്കാൻ കഴിഞ്ഞു. ഭർത്താവിന്റെ ചിത്രം പകർത്തി ജലജയും ഹാപ്പിയാണ്. പിന്നെ ഒരുപാട് സംതൃപ്തിയുണ്ട്. ചേട്ടന്റെ ഫോട്ടോസ് ഒക്കെ ഒരുപാട് ഇഷ്ടമായി എനിക്ക്. എല്ലാം നല്ല രീതിയിൽ എടുക്കാൻ. കഴിഞ്ഞ ദിവസം തന്നെ ഫോട്ടോ എടുത്തോണ്ട് നിന്നപ്പം ഞാനിങ്ങനെ അവിടെ ഞാനാ ലൈറ്റൊക്കെ വെച്ച് കൊടുക്കുന്നത്. മോനുണ്ട് സഹായിക്കാൻ. ജലജ ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണെങ്കിലും പ്രചരണത്തിനിടെ ഭർത്താവിനെ സഹായിക്കാൻ ജലജയും കൂടിയുണ്ട്. അതെ, ഇപ്പൊ 27 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അന്നേരം തന്നെ എന്നെ ഫോട്ടോ എടുക്കാൻ പഠിപ്പിച്ചതാ. ഇപ്പൊ ചേട്ടനില്ലെങ്കിലും ഞാൻ എടുക്കും. സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോയിൽ നിന്ന് ക്യാമറമാൻ സബീൻ ചെത്തലിനോടൊപ്പം റിപ്പോർട്ടർ സുജീവ് കോട്ടയം.